Hi viewers, welcome to Bosco Campus Vision. I am Ansi Abraham, Assistant Professor, Department of Computer Application, Don Bosco College, Kuttiyam. Today we are going to discuss about what is e-payment system, why we use e-payment system, and what are the risks involved in e-payment system. Before we are going to discuss the risk involved in e-payment system, first of all we will discuss what is e-payment. E-payment system is a financial exchange that takes place electronically between the buyer and the seller. Then why we use the electronic payment system? It helps to sell the items faster and more conveniently for both buyer and seller. The electronic payment system enables faster order processing and delivery. The online presence creates a stronger company profile and yield access to new local and foreign market. Next, going to what are the risks in e-payment system. They can be categorized into three. First one, customer risk. Second one, merchant's risk. Third one, main issue. First one is customer risk. Second one, merchant's risk. Third one, main issue. ഇതില ആദ്യത്തെ customer's risk എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനെ തന്നെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സ്റ്റോളൻ ക്രെഡൻഷ്യൽസ് ഓർ പാസ്വേഡ്. സെക്കൻഡ് വൺ ഡിസ്ഹോണസ്റ്റ് മെർച്ചൻ്റ്. തേർഡ് വൺ ഡിസ്പ്യൂട്ട്സ് ഓവർ ട്രാൻസാക്ഷൻ. ഫോർത്ത് വൺ ഇനപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. ഇതിൽ ആദ്യത്തേത് സ്റ്റോളൻ ക്രെഡൻഷ്യൽസ് ഓർ പാസ്വേഡ്. ഒരു കസ്റ്റമറുടെ പാസ്വേഡോ അല്ലെങ്കിൽ പിൻ നമ്പർ എന്നിവ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അക്കൗണ്ട് ഇൻഫർമേഷൻസ് ഒരു സൈബർ അറ്റാക്ക് മൂലം മറ്റാരെങ്കിലും അക്സസ് ചെയ്യുന്നതിനെയോ ആണ് സ്റ്റോളൻ ക്രെഡൻഷ്യൽസ് ഓർ പാസ്വേഡ് എന്ന് പറയുന്നത്. ഇതുമൂലം ഒരു കസ്റ്റമറുടെ ക്യാഷ് ബാങ്കിൽ നിന്ന് നഷ്ടപ്പെടാൻ വരെ കാരണമാകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പാസ്വേഡോ പിൻ നമ്പറോ ഒന്നും ആരുമായിട്ട് ഷെയർ ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം. ഇനി രണ്ടാമത്തേത് ഡിസ്ഹോണസ്റ്റ് മെർച്ചൻ്റ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് മറ്റൊരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുകയോ അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാതിരിക്കുക, ഒന്നിലധികം തവണ ഒരേ പ്രോഡക്റ്റിന് നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ഈടാക്കുകയോ അതുപോലെ ഒരു പ്രോഡക്റ്റിന് ഹിഡൻ ചാർജസ് നൽകേണ്ടി വരികയോ ചെയ്യുന്നു, ഇതൊക്കെയാണ് ഒരു ഡിസോണസ്റ്റ് മെർച്ചൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്പ്യൂട്ട്സ് ഓവർ ട്രാൻസാക്ഷൻ. ഇതുപോലുള്ള ഡിസോണസ്റ്റ് മെർച്ചൻസ് കാരണം പ്രോപ്പറായി ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കാതെ വരുന്നു. ഈ ഡിസ്പ്യൂട്ട്സ് കാരണം ഒരു കസ്റ്റമർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കംപ്ലയിൻസും എറൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മെർച്ചൻസിനോടുള്ള എന്താണ് കസ്റ്റമേഴ്സിനുള്ള വിശ്വാസം എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അടുത്ത നാലാമത്തേന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എപ്പോഴും സെക്യൂർ ആയിരിക്കണം. ഒരു കസ്റ്റമറുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് മറ്റാരും വ്യൂ ചെയ്യാനോ അല്ലെ ആക്സസ് ചെയ്യാനോ പാടില്ല. അത്തരത്തിൽ ആക്സസ് ചെയ്താൽ ഒരു കസ്റ്റമറിനെ എന്ത് ചെയ്യുന്നു, അത് ദോഷകരമായിട്ട് ബാധിക്കുന്നു. അതുകൊണ്ടാണ് മറ്റാരുമായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ലെ പിൻ നമ്പരോ വേറെ എന്ത് പാസ്വേഡ് ആയാലും ഒന്നും തന്നെ മറ്റാരുമായിട്ട് ഷെയർ ചെയ്യരുതെന്ന് പറയാൻ കാരണം. ഇത്തരത്തിലുള്ള റിസ്കുകളാണ് ഒരു കസ്റ്റമറുടെ ഭാഗത്തു നിന്നും ഫേസ് ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ സ്റ്റോളൻ ക്രെഡൻഷ്യൽസ് ഓർ പാസ്വേഡ്. സെക്കൻഡ് വൺ ഡിസോണസ്റ്റ് മെർച്ചൻ്റ്. തേർഡ് വൺ ഡിസ്പ്യൂട്ട്സ് ഓവർ ട്രാൻസാക്ഷൻ. ഫോർത്ത് വൺ ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. അടുത്ത സെക്കൻഡ് റിസ്ക് ആണ് മെർച്ചൻസ് റിസ്ക്. അതിനെയും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫോർജിഡ് ഓർ കോപ്പീഡ്. സെക്കൻഡ് വൺ ഡിസ്പ്യൂട്ടഡ് ചാർജസ്. തേർഡ് വൺ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ് ഇൻ കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ഫോർത്ത് വൺ അൺഓതറൈസ്ഡ്
redistribution of purchased items. അതില ആദ്യത്തേത് forged or copied. ഒരു കമ്പനി ഇറക്കുന്ന പ്രോഡക്റ്റ് അതേ രീതിയിലോ അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയോ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നതിനെയാണ് കോപ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഇറക്കുകയാണെങ്കിൽ ഇത് ഒറിജിനൽ കമ്പനി എന്ത് ചെയ്യുന്നു, അത് അഫക്റ്റ് ചെയ്യുന്നു. അവരുടെ ഒരു മാർക്കറ്റ് വാല്യൂ തന്നെ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ഒരു ഫോൾട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ കോപ്പി ചെയ്യുന്ന കമ്പനി ഇറക്കുന്നതെങ്കിൽ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നു, ആ ഒറിജിനൽ കമ്പനിയോടുള്ള വിശ്വസ്തത എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. അതിനെയാണ് ഫോർജിഡ് ഓർ കോപ്പീഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ് ഈസ് ഡിസ്പ്യൂട്ടഡ് ചാർജസ്. ഡിസ്പ്യൂട്ടഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അയാൾക്ക് ഓർഡർ ചെയ്ത പ്രോഡക്ട്സ് ഡെലിവർ ആയില്ലെങ്കിലോ അല്ലെങ്കിൽ അയാളുടെ എക്സ്പെക്റ്റേഷനിൽ നിന്ന് ഡിഫറൻ്റ് ആയ മെറ്റീരിയലാണ് ലഭിക്കുന്നതെങ്കിലോ അയാൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ പറ്റും. സിംപ്ലി ചാർജ് ബാക്ക്സ് ആർ ഡിസ്പ്യൂട്ടഡ് ട്രാൻസാക്ഷൻസ്. വെൻ എ ഡിസ്പ്യൂട്ട് ഈസ് മെയ്ഡ്, ദ മർച്ചൻറ്റ് റിവേഴ്സസ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ദ കസ്റ്റമർ റിസീവ്സ് ഹിസ് മണി ബാക്ക്. തിരിച്ചെന്ത് ചെയ്യുന്നു, കസ്റ്റമർക്ക് ഈ മർച്ചൻ്റ് പൈസ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. നെക്സ്റ്റ് വൺ, ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ് ഇൻ കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അയാളുടെ അക്കൗണ്ടിൽ മതിയായ ക്യാഷ് ഇല്ലാത്തതിനെയാണ് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് ഇൻ കസ്റ്റമേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതുമൂലം ഒരു കസ്റ്റമറിന് ശരിയായ രീതിയിൽ എന്ത് നടത്താൻ പറ്റുന്നില്ല, പർച്ചേസിങ് നടത്താൻ സാധിക്കുന്നില്ല. ഇത് ഒരു മർച്ചൻറ്റിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് അൺഓതറൈസ്ഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പർച്ചേസ്ഡ് ഐറ്റംസ്. പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ഓതറൈസ്ഡ് അല്ലാതെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു മർച്ചൻറ്റിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിനോ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. അപ്പം മർച്ചൻസ് റിസ്ക് റിസ്കിൻ്റെ അകത്ത് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ഫോർജ്ഡ് ഓർ കോപ്പീഡ്, സെക്കൻഡ് വൺ ഡിസ്പ്യൂട്ടഡ് ചാർജസ്, തേർഡ് വൺ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ് ഇൻ കസ്റ്റമേഴ്സ് അക്കൗണ്ട്, ഫോർത്ത് വൺ ഈസ് അൺഓതറൈസ്ഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പർച്ചേസ്ഡ് ഐറ്റംസ്. തേർഡ് കാറ്റഗറി ഈസ് ദ മെയിൻ ഇഷ്യൂ. ദ മെയിൻ ഇഷ്യൂ ഈസ് സെക്യൂർ പേയ്മെൻറ്റ് സ്കീം. അതായത് ഒരു കസ്റ്റമറിന് സെക്യൂറായി പണമിടപാടുകൾ ചെയ്യാൻ ഒരു പേയ്മെൻറ്റ് സ്കീമിന് സാധിക്കണം. ഏത് തരത്തിലുള്ള സെക്യൂരിറ്റി മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും അത് ഉറപ്പ് വരുത്തിയിരിക്കണം. അങ്ങനെ സെക്യൂരിറ്റി ഉള്ള സിസ്റ്റംസിൽ മാത്രമേ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യത്തുള്ളൂ. ഒരു തവണയെങ്കിലും എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് ആ കസ്റ്റമർ ആ സിസ്റ്റം എന്ത് ചെയ്യത്തില്ല, യൂസ് ചെയ്യത്തില്ല. അപ്പം എപ്പോഴും ഒരു സെക്യൂർ സ്കീം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പം റിസ്ക് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഫസ്റ്റ് വൺ കസ്റ്റമേഴ്സ് റിസ്ക്, സെക്കൻഡ് വൺ മെർച്ചൻസ് റിസ്ക്, തേർഡ് വൺ ഈസ് മെയിൻ ഇഷ്യൂ. പിന്നെ അതുപോലെ തന്നെ ഓരോ കാറ്റഗറിക്കകത്തും വരുന്ന ഡിവിഷൻസും എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിരിക്കണം. അതിൽ കസ്റ്റമേഴ്സ് റിസ്കിൻ്റെ അകത്ത് വരുന്നതാണ് എന്തൊക്കെയാ, സ്റ്റോളൻ ക്രെഡൻഷ്യൽസ് ഓർ പാസ്വേഡ്, ഡിസ്ഹോണസ്റ്റ് മെർച്ചൻറ്റ്, ഡിസ്പ്യൂട്ട്സ് ഓവർ ട്രാൻസാക്ഷൻ, ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. അടുത്ത് മെർച്ചൻസ് റിസ്കിൻ്റെ അകത്ത് വരുന്നതാണ് ഫോർജ്ഡ് ഓർ കോപ്പീഡ്, ഡിസ്പ്യൂട്ടഡ് ചാർജസ്, ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ് ഇൻ കസ്റ്റമേഴ്സ് അക്കൗണ്ട്, അൺഓതറൈസ്ഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പർച്ചേസ്ഡ് ഐറ്റംസ്. തേർഡ് വൺ എന്ന് പറയുന്നത് മെയിൻ ഇഷ്യൂ, അതിൻ്റെ അകത്ത് വരുന്നതാണ് സെക്യൂർ പേയ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത്. ഇത്രയാണ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്, അതായത് ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്.